രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഡിവൈഎഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് എ റഹീം സ്ഥാനാർത്ഥിയാകും. യുവാക്കൾക്ക് പ്രാതിനിധ്യം നൽകാനുള്ള തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് സിപിഐഎം സംസ്ഥാന കമ്മിറ്റി അംഗമായ റഹീമിന് നറുക്കു വീണത്. പാർട്ടി ഏൽപ്പിച്ച വലിയ ഉത്തരവാദിത്തത്തിന്റെ രാഷ്ട്രീയ പ്രാധാന്യം മനസ്സിലാക്കി പ്രവർത്തിക്കുമെന്നായിരുന്നു എ റഹീമിന്റെ പ്രതികരണം. പാർലമെന്ററി രംഗത്തും പാർട്ടിയിലും തലമുറ മാറ്റമെന്ന രീതി തുടരുകയാണ് സിപിഐഎം. പാർട്ടിയിലെ യുവശബ്ദമായ എ റഹീമിനെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ച കാര്യം സംസ്ഥാന സമിതി വാർത്താക്കുറിപ്പിലൂടെ പ്രഖ്യാപിക്കുകയായിരുന്നു. കഴിഞ്ഞ മാസം എറണാകുളത്ത് നടന്ന സംസ്ഥാന സമ്മേളനത്തിലാണ് റഹീം സിപിഐഎം സംസ്ഥാന സമിതിയിൽ എത്തിയത്. സ്ഥാനാർത്ഥിത്വം ഡിവൈഎഫ്ഐക്ക് കൂടിയുള്ള അംഗീകാരമെന്ന് എ റഹീം. വളരെ സന്തോഷമുണ്ട്. പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് വലിയൊരു ഉത്തരവാദിത്തമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. രാജ്യത്തെ ജനങ്ങളുടെ ശബ്ദമായി മാറാൻ സാധിക്കുന്നുണ്ട്. അവർക്കൊപ്പം ചേർന്ന് കൂടുതൽ ശക്തമായി അവരോടൊപ്പം ചേർന്ന് പ്രവർത്തിക്കാൻ ഈ അവസരത്തെ പൂർണ്ണമായി വിനിയോഗിക്കും. ഭരണഘടനയെ സംരക്ഷിക്കുവാൻ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പോരാട്ടങ്ങളുടെ ഭാഗമായി പാർലമെന്റിൽ മാറാൻ വേണ്ടി ശ്രമിക്കും. തിരുവനന്തപുരം വെഞ്ഞാറമൂട് സ്വദേശിയായ എ റഹീം SFIയിലൂടെയാണ് പൊതുരംഗത്ത് സജീവമായത്. 2011 വർക്കലയിൽ നിന്ന് നിയമസഭയിലേക്ക് മത്സരിച്ചിരുന്നു. രാജ്യസഭയിലേക്കുള്ള CPI സ്ഥാനാർത്ഥിയായി കണ്ണൂർ ജില്ലാ സെക്രട്ടറി P സന്തോഷ് കുമാറിനെ ഇന്നലെ നിശ്ചയിച്ചിരുന്നു. അടുത്ത ദിവസം തന്നെ LDF സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കും. ഈ മാസം 31 തെരഞ്ഞെടുപ്പ്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.